അസ്സാം വലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിൽ കഴിഞ്ഞ ജനക്ഷേമം പരിപാടിയിൽ നമ്മൾ കേട്ടതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള വിശിഷ്ടാതിഥി എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറിംഗ് വിഭാഗം ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻ്റ് എൻജിനീയർ അബ്ദുൽ ഹാലിക് സി എം സാറാണ് സാറേ ഹൃദ്യമായ സ്വാഗതം ഒരിക്കൽ കൂടി ഈ ഒരു സന്ദർഭത്തിൽ സാറിനെ കുറിച്ച് ഇന്നത്തെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ആമുഖമായി പറയേണ്ട ഒരു കാര്യം നമുക്കറിയാം കില എന്ന് പറയുന്ന കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ ട്രെയിനർ കൂടിയാണ് അബ്ദുൽ ഖാലിക് സാറ് തദ്ദേശ സ്ഥാപനങ്ങളിലെ സാങ്കേതിക വിഭാഗം ജീവനക്കാർക്ക് പരിശീലനം നൽകുന്ന ട്രെയിനർ കൂടിയായ സാറ് അതുപോലെ തന്നെ കോളേജ് അതുപോലെ വി എച്ച് സി സ്ഥാപനങ്ങളിലൊക്കെ അധ്യാപകനായി വർക്ക് ചെയ്തിരുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ചോദിക്കാനുള്ളൊരു കാര്യം ഇവിടെ നമ്മൾ ഓറഞ്ച് ബുക്കുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു ഇപ്പം ഇങ്ങനെയൊരു ദുരന്ത സമയത്ത് സ്കൂളുകളുമായി ബന്ധപ്പെട്ട് അധ്യാപകർ അവർ ശ്രദ്ധിക്കേണ്ട ഒരു ദുരന്തത്തിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു അഭയാർത്ഥി ക്യാമ്പുകൾക്കൊക്കെ ശേഷം സ്കൂൾ തുറന്ന് പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെ മാനദണ്ഡങ്ങൾ പാലിക്കണം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പിന്നെ സ്കൂളുകളുടെ ഫിറ്റ്നസ് ആ ഫിറ്റ്നസ് നൽകാൻ എൻ്റെ അധികാരി കൂടി അത് ചുമതലപ്പെട്ട ആൾ കൂടി ആയതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് സാർക്ക് ശ്രോതാക്കളോട് പ്രത്യേകിച്ച് അധ്യാപകരുമായി ബന്ധപ്പെട്ട് സ്കൂൾ മാനേജ്മെൻറ്റ് അധികൃതർ അവർക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകാനുള്ളത് നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഓറഞ്ച് ബുക്ക് എന്ന് പറയുന്നത് മുപ്പത്തിനാല് വകുപ്പുകൾ ചെയ്യേണ്ട ചുമതലകൾ ഡിഫൈൻ ചെയ്യപ്പെട്ട ഒന്നാണ് ഈ കാലവർഷക്കെടുതി ബന്ധപ്പെട്ടും ദുരന്ത നിവാരണ ബന്ധപ്പെട്ടുള്ള അതിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ റോള് വളരെ വ്യക്തമായി ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ നമ്മുടെ വീട് ഇപ്പോൾ ഒരാഴ്ച വീട് അടച്ചിട്ടു നമ്മൾ വിരുന്ന് പോയി അല്ലെങ്കിൽ മറ്റു വിദേശ യാത്ര നടത്തി തിരിച്ചു വരുകയാണ് ആ സമയത്ത് നേരെ വന്ന ഉടനെ ഡോറ് തുറന്ന് വീട്ടിലോട്ട് കയറുന്ന സാഹചര്യമാണ് ഉണ്ടാവുക അല്ല നമ്മൾ വരുന്നതിന് മുമ്പേനെ എന്തു ചെയ്യും പിന്നെ ഒരുമിച്ച് ബന്ധുക്കളെ വിളിച്ച് അല്ലെങ്കിൽ ലേബേഴ്സിനെ വിളിച്ച് ഇന്ന കാര്യങ്ങൾ ചെയ്യണം അതൊക്കെ ചെയ്യണം ഈ ഒരു അവസ്ഥ നമ്മുടെ സ്കൂളിൻ്റെ ഒരു സെനാരിയൊക്കെ വരാം ഇപ്പോൾ നമ്മുടെ സ്കൂൾ ഇപ്പോൾ ഈ ദുരന്ത സമയത്ത് ഒരു ആറ് ഏഴ് എട്ട് ദിവസമൊക്കെ പിന്നെ റെഡ് അലർട്ട് ആയതുകൊണ്ടും കളക്ട് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പല സ്കൂളുകളും വർക്ക് ചെയ്തിട്ടില്ല ആ സ്കൂളുകൾ ഒരു പക്ഷേ തുറക്കാനിരിക്കുകയാണ് അപ്പോൾ അവിടെ ആ സ്ഥാപനത്തിലേക്ക് കുട്ടികൾ ക്ലാസ് റൂമിൽ കയറുന്ന സമയത്ത് അതിനു മുമ്പായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അതല്ലെങ്കിൽ കുട്ടികൾ വരുമ്പോൾ പിന്നെ ബെഞ്ചിലൊക്കെ പൂപ്പൽ ഒരുപക്ഷെ അടച്ചുറപ്പില്ലാത്ത സ്ഥാപനങ്ങളാണെങ്കിൽ പിന്നെ എലിക്കാഷ്ടം പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും മാലിന്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട ഒരു ക്ലീനിങ് എന്നുള്ളത് ഓരോ സ്കൂൾ മേധാവികളും ഉറപ്പുവരുത്തേണ്ട ഒന്നാണ് മേധാവികൾ മാത്രമല്ല ഈ ഒരു സെഷൻ എന്താ വെച്ചാൽ ഈ അധ്യാപകർ മാത്രമല്ല ഇതിൽ ഉത്തരവാദിത്വം പി ടി എ കമ്മിറ്റികൾക്കുണ്ട് രക്ഷിതാക്കൾക്കുണ്ട് എല്ലാവരും കൂടി ഉറപ്പുവരുത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട് പറ്റുമെങ്കിൽ സ്കൂൾ തുറക്കുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം ഒന്ന് ജനലും വാതിലൊക്കെ തുറന്നിട്ട് പിന്നെ ഒന്ന് ക്ലീൻ ആക്കണം സാധാരണ ഈ രണ്ട് മാസത്തെ അവധിക്കാലം കഴിഞ്ഞ് തുറന്ന സമയത്ത് ചെയ്യാറുണ്ട് പക്ഷെ ഇത്തരം സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് ഈ മഴ കെടുതി മൂലമുള്ള കുറേ അസുഖങ്ങൾ പകരാൻ സാധ്യത ഉള്ള ഒരു സമയമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ശ്രദ്ധ അതീവ ജാ അതീവ ജാഗ്രത എന്തു ചെയ്യണം അധ്യാപകരും രക്ഷിതാക്കളും പി ശ്രദ്ധിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ആ അധ്യാപകർ ആലോചിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പിന്നെ ഇപ്പം നമ്മ അധ്യാപകരുടെ മക്കളും ഇപ്പം നമ്മുടെ മക്കളും എന്തുണ്ട് മറ്റൊരു സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട് അവിടെ ഇത് തന്നെയാ അവസ്ഥ അപ്പോൾ അതിനൊരു പക്ഷേ ചുമതലകളില്ലാത്ത ടീച്ചിങ്ങിന് പുരമേ ഒരു കാര്യം എൽപ്പം ചെയ്യണം അത് രാവിലെ ഒന്ന് നേരത്തെ ഒന്ന് വെച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ തലേ ദിവസം പറ്റുന്ന അധ്യാപകങ്ങൾ പോയിട്ട് ഇത്തരം കാര്യങ്ങൾ ബാക്കി അതിൻ്റെ ജീവനക്കാരെ ഉപയോഗിച്ച് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നാട്ടിലെ സന്നദ്ധ പ്രവർത്തകർ ഉപയോഗിച്ചെങ്കിലും ക്ലീനിങ് ഇത് മ മഹാകെടുതികൾ നടന്ന സ്ഥലത്ത് മാത്രമല്ല നമ്മുടെ ഓരോ കേരളത്തിലെ ഓരോ സ്ഥാപനങ്ങളും ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ രാമുഖമായി സൂചിപ്പിച്ചത് അതൊരിക്കലും ഒരു എച്ച് എമ്മിൻ്റെ പ്രധാന അധ്യാപകരുടെ പ്രിൻസിപ്പാളിൻ്റെ മാത്രം ഒരു കടമയായി നിൽക്കുന്ന സാഹചര്യമില്ല എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്തത്തോടു കൂടി ഉണ്ടെങ്കിലേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് സൂചിപ്പിക്കുന്നത് ഒരു ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ സ്കൂളിൻ്റെ ഫിറ്റ്നെസ്സിൻ്റെ കാര്യം നമ്മൾ തുടങ്ങി പറഞ്ഞിരുന്നു ഒരു സ്കൂള് ഇനിയിപ്പോൾ തുടർന്ന് പ്രവർത്തിക്കുക ഏതൊക്കെ സംവിധാനങ്ങളിലവിടെ ആ ഫിറ്റ്നസ് എന്തിനൊക്കെ ബാധകമായിട്ടുള്ളതാണ് ഒരു ഏത് കേരളത്തിലെ ഏത് വിദ്യാഭ്യാസ സ്ഥാപനവും അത് പ്രവർത്തിക്കണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നുള്ള ഫിറ്റ്നസ് നൽകേണ്ടതുണ്ട് ആദ്യഘട്ടത്തിൽ ബ്ലോക്ക് ലെവൽ അസിറ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനെ ഫിറ്റ്നസ് നൽകും തുടർ വർഷങ്ങളിൽ പഞ്ചായത്തിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറാണ് ഫിറ്റ്നസ് നൽകാറുള്ളത് അത് കുറേ മാന്തരം ഒന്ന് കെട്ടിടത്തിൻ്റെ ബലക്ഷമത എത്രത്തോളം അത് സ്ട്രക്ചർ ആണെന്നുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് രണ്ട് അപകട സാധ്യത ഇപ്പോൾ പാമ്പ് കാര്യങ്ങൾ വരാനുള്ള സാധ്യത അതല്ലെങ്കിൽ മരങ്ങൾ കോമ്പൗണ്ടിലെ മരങ്ങൾ എത്രത്തോളം വീഴാനുള്ള സാധ്യത ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് അതിലുപരി സ്കൂൾ വിഷയം നമ്മൾ ഒരു ഗൗരവമായി കാണേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥി വന്ന് പഠിക്കുമ്പോൾ ആ സിലബസ് മാത്രം ക്യാച്ച് ചെയ്ത് പോകാനല്ല അവിടുന്ന് കുറേ അനുഭവങ്ങളാണ് അവൻ്റെ കരിയർ ഒരു പൗരനെ വളർത്തിയെടുക്കുന്നതിൽ പ്രധാന റോളുള്ളതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അപ്പോൾ അവിടെ അവൻ്റെ കാഴ്ചകൾ അവിടെ നിൽക്കുന്ന കാഴ്ചകൾ അവൻ്റെ ജീവിതത്തെ സ്വാധീനിക്കും ഈ ഇപ്പോൾ സുരക്ഷയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്രത്തോളം അധ്യാപകർ നിർവഹിക്കുന്നു അല്ലെങ്കിൽ കൃത്യസ്ഥത ആണെങ്കിൽ അത് എത്രത്തോളം ഈ സ്കൂൾ എനിക്ക് അധ്യാപകർക്ക് ഇപ്പോൾ ഇവിടെ നല്ലൊരു വൃത്തിയുള്ള സാഹചര്യമാണെങ്കിൽ എന്തെങ്കിലും സ്വാഭാവികമായി അവൻ്റെ ജീവിതത്തിൽ വൃത്തി ഉണ്ടാവും ഒരു ചിട്ടയുണ്ടാവും ഉണ്ടാവും അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും നോക്കേണ്ടത് രണ്ടാമെന്ന് വെച്ചാൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നുള്ളത് പിന്നെ ഈ സുരക്ഷയായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒന്നും വിദ്യാഭ്യാസത്തിന് മാത്രമല്ല ഇപ്പം നമുക്കറിയാം ഏത് ദുരന്തം ഉണ്ടാകുമ്പോഴും ഈ അവിടുത്തെ ആളുകളെ പാർപ്പിക്കുന്ന ക്യാമ്പുകളായി മാറേണ്ട ഒന്നാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അപ്പോൾ അതിൻ്റെ ഇത്തരം കാര്യങ്ങൾ ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ നോക്കേണ്ട എന്തായാലും നോക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു കെട്ടിടം പ്രവർത്തിക്കാൻ പാടില്ല മിക്കവാറും പല സ്കൂളിൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസം എന്താ വെച്ചാൽ ശമ്പളം കിട്ടണമെങ്കിൽ എഇ ഓഫീസ് നൽകാനുള്ള ഒരു പേപ്പർ അതുമാത്രമായി ഫിറ്റ്നസ് ലഭിക്കും ഫിറ്റ്നസ്സിൻ്റെ കാണുകയാണ് ബാക്കി അവിടുത്തെ സേഫ്റ്റി കാര്യങ്ങളൊന്നും പലരും അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല അതല്ല ഫിറ്റ്നസ് എന്നുള്ളത് ഈ കുട്ടികളുടെ ഭാവി ഈ നാട്ടിൻ്റെ ഭാവി അടുത്തൊരു തലമുറയുടെ ഭാവിയാണ് ആ ഒരു ചിന്ത അധ്യാപകർക്ക് ഉണ്ടാവണം എന്നാണ് സൂചി മക്കാരും അധ്യാപകർ ശ്രദ്ധിക്കുന്നുണ്ടില്ല എന്നല്ല എന്നാൽ ചില സ്ഥാപനങ്ങൾ ദുരനുഭവമുണ്ട് ഉണ്ട് ഈ കഴിഞ്ഞ ആഴ്ച പിന്നെ ചാനലുകളും പത്രത്തിലും വന്ന ഒന്നാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ ഒരു സ്കൂള് തകർന്നു വേണം സ്കൂൾ ഭാഗ്യത്തിന് ഈ സ്കൂളിലാത്ത സമയമാണ് അപ്പോൾ ഞാൻ ഒന്ന് അതിനെപ്പറ്റി അന്വേഷിച്ചു എന്താണ് അതിൻ്റെ സാഹചര്യം എന്നുള്ളത് അപ്പോൾ നോക്കിയപ്പോൾ ഈ ജൂൺ മാസത്തിന് മുമ്പായി അവിടുത്തെ അസിഡൻസിൻ്റെ വിസിറ്റ് ചെയ്യുകയും ഈ കെട്ടിടം പ്രവർത്തിക്കാൻ പാടില്ല ഫിറ്റ് അൺഫിറ്റ് അൺഫിറ്റാണെന്ന് എഴുതിയ കെട്ടിടമാണ് ഇങ്ങനെ അൺഫിറ്റായി എഴുതുന്ന കെട്ടിടങ്ങൾ ഏതെങ്കിലും സ്കൂൾ കോമ്പൗണ്ടിൽ ഉണ്ടെങ്കിൽ അത് പൊളിച്ചു മാറ്റേണ്ടത് സ്കൂൾ അധികാരികളുടെ മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിൻ്റെ ചുമതലയാണ് അവിടെ എന്തുകൂടെ അത് പൊളിച്ചു മാറ്റിയിട്ടില്ല അപ്പോൾ അത്തരം സ്ഥാപന ബിൽഡിങ്ങുകളുള്ള സ്കൂളുകൾ ചിലപ്പോൾ പൊളിഞ്ഞ പഴയ ടോയ്ലറ്റ്സ് ബ്ലോക്ക് ഉണ്ടാകും ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പൊളിച്ച് മാറ്റേണ്ടത് ഈ ഫിറ്റ്നസ്സോടൊപ്പം തന്നെ ഫിറ്റ്നസ് കിട്ടാത്ത കെട്ടിടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് ചുമതലയായി നമ്മുടെ പിൻ ഓറഞ്ച് പുസ്തകത്തിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ ആ കാര്യത്തിൽ ഒന്ന് ഒരു ശ്രദ്ധ വേണ്ടത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം ദുരന്ത നിവാരണ പ്രകാരമുള്ള ശിക്ഷ സ്കൂൾ മേധാവിക്ക് വരാം പക്ഷേ നമ്മൾ ശിക്ഷയും കാര്യങ്ങളും ഓർത്തിട്ടല്ലല്ലോ എത്രത്തോളം സുരക്ഷിതമായ കാര്യങ്ങളെന്ന് അതെ അതെ വലിയ ഉത്തരമാണ് പിന്നെ മാത്രമല്ല ഇപ്പം പലപ്പോഴും ചിലപ്പോൾ ഒരു കെട്ടിടം മതിയാവില്ല പുതിയ കെട്ടിടത്തിന് പണി നടക്കണം അപ്പം നിലവിലുള്ള കെട്ടിടം പൊളിക്കും അപ്പം തൊട്ടപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു മദസ്ഥകളിലേക്കോ അല്ലെങ്കിൽ മറ്റു സ്ഥാപന ട്യൂഷൻ സെൻറ്ററിലൊക്കെ മാറും അപ്പം അത്തരം കെട്ടിടങ്ങൾക്ക് എന്ത് ചെയ്യണം ആദ്യമേ ഫിറ്റ്നസ് വാങ്ങി വെക്കേണ്ടത് താൽക്കാലികം മാറുകയാണെങ്കിലും അതിന് ഫിറ്റ്നസ് കിട്ടേണ്ടതുണ്ട് പിന്നെ ഒരു ഫിറ്റ്നസ് കിട്ടിയെന്നത് മാത്രം സ്കൂൾ കിട്ടിയത് കൊണ്ട് മാത്രം സ്കൂൾ സേഫ് ആവുന്നില്ല കാരണം ഈ ഫിറ്റ്നസ്സിന് വരുന്ന ഉദ്യോഗസ്ഥൻ അതിപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം വന്നു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒബ്സർവേഷനിൽ കണ്ട കാര്യങ്ങൾ വെച്ചാണ് കൊടുക്കുന്നത് എന്നാൽ അവിടുത്തെ അധ്യാപകരും ഈ പി ടി എ രക്ഷിതാക്കളൊക്കെ ബാക്കി പത്ത് മാസം അല്ലെങ്കിൽ പന്ത്രണ്ട് മാസം സ്കൂളിൽ നിരീക്ഷിക്കുന്ന ആളുകളാണ് അപ്പോൾ ഞങ്ങൾക്ക് ഫിറ്റ്നസ് കിട്ടി ഇനി ബാക്കി കാര്യങ്ങൾ നോക്കേണ്ടതില്ല ഇല്ല അപ്പോൾ ഇടയ്ക്ക് എന്ത് ചെയ്യേണ്ടി വരും ഓരോ കാര്യങ്ങളും നോക്കേണ്ടി അപ്പോൾ ഒരുപക്ഷെ മരങ്ങളുണ്ടാവും മരങ്ങൾ ഈ ഉദ്യോഗസ്ഥൻ വന്ന സമയത്ത് മരം ഓക്കെ ഒരുപക്ഷെ കാറ്റടിച്ച് മരത്തിൻ്റെ ചില കൊമ്പുകൾ ഊടാനായിട്ടുണ്ടാവും അല്ലെങ്കിൽ തെങ്ങ് തെങ്ങ് പോകുന്ന സമയത്ത് ഫുള്ള് തേങ്ങട്ടുണ്ടാകും പക്ഷേ പിന്നീട് തേങ്ങ വിടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു അധ്യാപകന് ഒരു ചുമതല കൊടുത്തെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ എന്തായാലും ആവശ്യമുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ സ്കൂൾ അഥവാ നമ്മൾ ഈ ഒരു ഫ്ലഡിൻ്റെ ഇപ്പം ഇപ്പോൾ അവധിയാണ് കഴിഞ്ഞ് തുറക്കുമ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ എല്ലാ അധ്യാപകരും ശ്രദ്ധിക്കണം എന്നുള്ളത് കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഞാൻ എനിക്ക് എനിക്കുണ്ടായ ഒരു ദുരനുഭവം പറയാം പിന്നെ ഇതേ ഒരു ഫിറ്റ്നസ് അപേക്ഷ കിട്ടിയ സമയത്ത് ഒരു സ്കൂൾ സന്ദർശിച്ചു അപ്പോൾ ഗ്രൗണ്ടിൻ്റെ ഒരു മൂലക്കൽ എൻ്റെ വാഹനം നിർത്തി ഞാൻ സ്കൂളിൽ വരുകയാണ് ബ്രേക്ക് ടൈമാണ് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് അദ്ധ്യാപകർ ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഈ സ്കൂൾ ഓഫീസിൻ്റെ തൊട്ട് മുന്നിൽ അവിടെ വർക്ക് നടക്കുന്നു വെൽഡിംഗ് വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ വെൽഡിംഗ് വർക്ക് നടക്കും അതിൽ അധ്യാപകർ പോകുന്നുണ്ട് കുട്ടികൾ പോകേണ്ടത് അങ്ങനെ അങ്ങനെ അടുക്കുന്ന എത്തുന്ന സമയത്തുണ്ട് ഒരു അധ്യാപകൻ ആ ഉപകരണങ്ങളോട് മാറ്റുന്നുണ്ട് അപ്പോൾ നോക്കിയ സമയത്ത് പിന്നെ ഈ കുട്ടികൾ കളിക്കുന്ന ഇടയിൽ വെൽഡിംഗ് വർക്ക് നടക്കണം അതും തീരെ രണ്ട് വയറ് അതിൽ പിന്നെ സ്വിച്ച് ബോർഡ് വെച്ചിട്ടാണ് എടുക്കുന്നത് തീരെ സേഫ്റ്റി ആയ രൂപത്തിലല്ല ചെയ്യുന്നത് ഞാനത് കൊണ്ട് കണ്ടപ്പോൾ തന്നെ പിന്നെ അച്ഛനെ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ സ്കൂളിൽ നിന്നാലും ഫിറ്റ്നസ് ഇല്ല ഈ ഒരു വിഷയത്തിൽ എന്ത് ചെയ്യട്ടെ അധ്യാപകർക്ക് ഒരു ബോധം ഉണ്ടാവട്ടെ അതിനു നമുക്ക് ആലോചിക്കാൻ തരും അവർ മീറ്റിംഗ് വിളിച്ചു എല്ലാ അധ്യാപകരോടും സ്കൂളിൻ്റെ സുരക്ഷാ ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ ഈ ഒരു വിഷയത്തെ എന്തായാലും മൊത്തം എച്ച് എമ്മിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല എല്ലാ അധ്യാപക കാരണം അധ്യാപകർ ശ്രദ്ധിക്കുന്നില്ല എന്നല്ല എന്നാൽ ചില സ്ഥാപനങ്ങളിൽ ശ്രദ്ധ കുറവുണ്ടാകും അതെ അതെ മറ്റൊന്നുള്ളത് പിന്നെ ഇപ്പോൾ സ്കൂളിനടുത്ത് ഇപ്പോൾ സ്കൂൾ കോമഡൊക്കെ ഓക്കെ ആവും പക്ഷേ സ്കൂളിൽ കുട്ടികൾ നടന്ന വഴി വരുന്ന വഴിയിൽ വെള്ളക്കെട്ടുണ്ടാവാം അല്ലെങ്കിൽ ഏതെങ്കിലും മതികൾ തകരാറായി ഉണ്ടാവാം ചിലപ്പോൾ കെ സി വിയുടെ ലൈനുകൾ കാര്യങ്ങൾക്കും വിഷയമുണ്ടാകും അപ്പോൾ അത്ര സ്ഥലങ്ങളിലൊക്കെ പിന്നെ ഈ വെള്ളക്കെട്ട് ഉണ്ടെങ്കിൽ അവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡ് വെക്കാന്നുള്ളത് പിന്നെ ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ ഈ മുന്നറിയിപ്പ് കാര്യങ്ങളൊക്കെ ഇത്തരം വിഷയങ്ങളിൽ പിന്നെ കുട്ടികളെ ബോധവലിക്കുന്ന അധ്യാപകർ ചെറിയ ശ്രദ്ധ ആവശ്യമുണ്ട് അപ്പോൾ ഒരു രക്ഷത പറഞ്ഞ വിഷയം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കുട്ടി സ്കൂൾ വിട്ടു വന്ന സമയത്ത് പറയുകയാണത്ര പിന്നെ സ്കൂളിൻ്റെ തൊട്ടടുത്തൊരു കുളം ഉണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ ഈ കുളം കണ്ടെന്ന് ചോദിച്ചു അല്ല കണ്ടതല്ല ടീച്ചർ പറഞ്ഞു സ്കൂളിൻ്റെ അടുത്ത് പഞ്ചായത്ത് കോളുണ്ട് അപ്പോൾ അവിടെ പോയി കുളിക്കരുത് എന്നുള്ളൊരു ബോധവൽക്കരണം നടത്തിയുണ്ട് പക്ഷേ അതോടുകൂടി എന്ത് ചെയ്തത് രണ്ടോ മൂന്നോ ആലോ കുട്ടികളവിടെ പോകുന്നു പക്ഷേ മൊത്തം ആളുകൾക്ക് അങ്ങനെ ഒരു സ്വാഭാവികത സ്വാഭാവികതാണ് അപ്പോൾ ഈ ബോധവൽക്കരണം നടക്കുന്ന നൽകുന്ന സമയത്തും ഒരു ഒന്ന് ചെറിയൊരു ശ്രദ്ധ ഈ വിഷയത്തിൽ ആവശ്യമുണ്ട് ഇനി റെയിൽവേ ക്രോസിന് ക്രോസിന് സമയമുള്ള സ്കൂളുകളാണെങ്കിൽ അത്തരം വിഷയത്തിൽ കറക്റ്റ് ഡയറക്ഷൻ കൊടുക്കേണ്ടതുണ്ട് പിന്നെ സ്കൂളും പരിസരവും വൃത്തിയാക്കണം പി ടി നേതൃത്വത്തിൽ ജനകീയ സന്നദ്ധ പ്രവർത്തനം നടത്തി സ്കൂൾ ശുദ്ധീകരിക്കണം പിന്നെ സ്കൂൾ പരിസരത്ത് അപകടാവസ്ഥയിലുള്ള മരങ്ങൾ ബോർഡുകൾ എന്നിവ നീക്കം ചെയ്യാൻ അതാത് തദ്ദേശ സ്ഥാപനങ്ങളും ആവശ്യപ്പെടണം കുടിയെള്ള സ്രോതസ്സുകൾ അത് നേരത്തെ നമ്മുടെ പി സി ഡി പിന്നെ സമകാലിക സെഷനിൽ ചർച്ചയിൽ വന്നിരുന്നു ക്ലോറിനേഷൻ ചെയ്യണ കാര്യങ്ങളൊക്കെ വന്നിരുന്നു അത് കറക്റ്റ് ചെയ്യണമെന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് സ്കൂളിലെ അതെ അതെ വഴി പരിസരം പിന്നെ സ്കൂൾ ബസ്സുകൾ സ്കൂൾ ബസ്സുകൾ ഇപ്പോൾ സ്കൂളിൻ്റെ ബസ്സാവട്ടെ അതായത് കൊണ്ടുവരുന്ന വാഹനങ്ങളാവട്ടെ അതിന് ഫിറ്റ്നസ് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം ഇല്ലെങ്കിൽ പിന്നെ മോട്ടോർ മോട്ടോർവൈക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഫിറ്റ് ആണ് എന്നുള്ള കാര്യം അതുമാത്രമല്ല ഈ വാഹനങ്ങളുടെ ജീവനക്കാരുടെ സ്വഭാവം അതിനൊരു പോലീസ് ക്ലീന സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് നമ്മളെ ദുരന്ത നിവാരണ ഈ ഓർമ്മബുക്കിൽ പറയുന്നത് അതായത് സ്കൂൾ ബസ്സിലെ ബസ്സിലെ ജീവനം ബസ്സിലെ മാത്രമല്ല ചിലപ്പോൾ ബസ്സിന് പുറമെ മറ്റു വാഹനങ്ങളിൽ ഇപ്പോൾ ജീപ്പിലും കൊണ്ടുവരുന്നുണ്ടാവും കുട്ടികൾ അതിന് വരെയുള്ള അതും കൂടി ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട് പിന്നെ മാത്രം എന്താ വെച്ചാൽ പിന്നെ സ്കൂൾ സാധാരണ രീതിയിൽ നോക്കുമ്പോൾ ഇവിടെയാതൊരു ദുരന്തത്തിന് സാധ്യതയില്ല പക്ഷേ നമുക്കറിയാൻ പറ്റും എന്ത് ദുരന്തം എപ്പോഴാണ് വരുന്ന നമുക്ക് പറയാമല്ലോ ഒന്നും വരാതിരിക്കട്ടെ ഒരു പക്ഷേ ഭൂകമ്പം പോലത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ അതിനൊരു മോക്ക് ഡ്രിൽ കൊടുക്കേണ്ടി വരും ഇപ്പോൾ ഒരു സ്കൂൾ മൂന്നിലുള്ള സ്കൂളുകളാണ് അപ്പോൾ പെട്ടെന്ന് എന്ത് ഇഷ്യൂ വന്നാലും എല്ലാ കുട്ടികളും കൂടെ ഒറ്റ സ്റ്റെയറിലൂടെ ഇറങ്ങിയാൽ അപകടത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കും ചിലപ്പോൾ രണ്ട് മൂന്ന് സ്റ്റയർ ഉണ്ടാവും അപ്പോൾ ഈ ക്ലാസ് മുതൽ ഈ ക്ലാസ് മുതൽ എന്തേ അപകടം സംഭവിക്കാൻ പോകേണ്ടത് ഇന്നതിലൂടെയാണ് അങ്ങനെ മൊത്തത്തിൽ ഒരു സ്കൂളിൽ എന്തെങ്കിലും അപകടം ഒരു ഫയർ ഉണ്ടായി തീപിടുത്തം ഉണ്ടായി അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഭൂകമ്പ സാധ്യത വന്നു അപ്പോൾ എങ്ങനെ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടണം അതിനെപ്പറ്റിയുള്ളൊരു അവബോധം കുട്ടികളുണ്ടാക്കേണ്ടത് മോക്ട്രീലും ഫയർ ആൻഡ് സേഫ്റ്റിൻ്റെ ഇതിലൊക്കെ കുട്ടികൾ ഇത് എങ്ങനെ അറിയാറില്ല മാത്രമല്ല ഈ കുട്ടികളോട് ഒരു ബോധവൽക്കരണം നടത്തിയാൽ അത് ഓട്ടോമാറ്റിക് രക്ഷിതാക്കളും കാര്യങ്ങളൊക്കെ എത്തും ഇപ്പോൾ ഉരുൾപൊട്ടൽ പ്രദേശങ്ങളിൽ മണ്ണിടിച്ച പ്രദേശങ്ങളിൽ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എന്ത് ചെയ്യണം എന്നുള്ളൊരു ബോധവൽക്കരണം കൊണ്ട് സ്കൂളുകളിൽ നൽകണമെന്നാണ് ഈ വിഷയത്തിൽ പിന്നെ നമ്മുടെ പുസ്തകത്തിൽ പറയുന്നത് അതോടൊപ്പം തന്നെ കുറേ കാര്യങ്ങൾ ഒരു ഓൺലൈൻ പിന്നെ മൊത്തത്തിൽ സ്കൂൾ അസംബ്ലി കാര്യങ്ങൾ വിഷയങ്ങൾ പറയേണ്ടതുണ്ട് പിന്നെ ഒരിക്കലും കുട്ടികളോട് പിന്നെ ഇനി മഴക്കാലമാണ് ഒരു കുളത്തിൽ ഇറങ്ങരുത് അല്ലെങ്കിൽ തോട്ടു പോയി കുളിക്കരുതെന്ന് പറയാൻ പറ്റില്ല കാരണം അത് കുട്ടികൾ അറിയേണ്ട കാര്യങ്ങളാണ് പക്ഷേ ഓറഞ്ച് അലർട്ട് റെഡ് അലർട്ട് അല്ല ഓറഞ്ച് സമയത്തൊക്കെ എന്തേണ്ടി വരും ഒഴിവാക്കേണ്ടി വരും മറ്റത് ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം ആ ഒരു ോധവത്കരണമാണ് കുട്ടികൾക്ക് ഉണ്ടാക്കേണ്ടത് എന്നാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കുന്നത് ഓറഞ്ച് ബുക്കിലെ ഈ നിർദ്ദേശങ്ങൾ മാത്രമല്ല അതിനു പുറമെ ഈ ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ കുട്ടികളുടെ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ എന്ന പുസ്തകം കൂടി പുറത്തിറക്കിയിട്ടുണ്ട് ഈ ഓറഞ്ച് ബുക്കിൻ്റെ ഭാഗമായിട്ട് ബുക്ക്ലെറ്റ് പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട് അത് പിന്നെ ലഭിക്കാത്ത അധ്യാപകർ സ്കൂളുകളുണ്ടെങ്കിൽ അതൊന്ന് എന്തായാലും വായിക്കേണ്ടതുണ്ട് നമുക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കൊടുക്കാവുന്നതാണ് അതുപോലെ ഇനി റേഡിയോയിലാണ് ശ്രോതാക്കൾ ഇത് കേൾക്കുന്നത് ഈ പ്രോഗ്രാം അതിൻ്റെ ഓഡിയോ ആണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ഇത് ആവശ്യപ്പെട്ടാൽ അതിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഓറഞ്ച് ബുക്ക് ആവട്ടെ ഈ പറഞ്ഞ സംഗതി ആവട്ടെ ഇതിൽ ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പി ഡി എഫ് ഫയലുകളും നിങ്ങൾക്ക് ലഭ്യമാണ് വീഡിയോ വഴി കാണുന്ന ആൾക്കാർക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും അപ്പോൾ അതിൽ ഒന്ന് പറയുന്ന സ്കൂളിലൊരു സുരക്ഷാ സമിതി ഉണ്ടാക്കണമെന്നുള്ളതാണ് അതിലൊരു നിർദ്ദേശം അതിൻ്റെ അധ്യക്ഷന് സ്കൂളിലെ പ്രിൻസിപ്പാൾ പിന്നെ ഓരോന്ന് ആരൊക്കെ അതിലും അംഗങ്ങളാണെന്നുള്ള കറക്റ്റ് പോലീസിൻ്റെ പ്രതിനിധി വേണം ആരോഗ്യവയ്പിൽ നിന്ന് വേണം പഞ്ചായത്തിൽ നിന്ന് വേണം ഫയറിൽ നിന്ന് വേണം അങ്ങനത്തെ സമിതി ഉണ്ടാക്കണം എന്നുള്ളത് കുറച്ച് വിശദീകരണ സമയമില്ലാത്തതുകൊണ്ട് ഏതൊക്കെ അയാൾ കിടക്കുന്നില്ല രണ്ടാമത്തത് സ്കൂൾ സുരക്ഷ ഒരു ആസൂത്രണ രേഖ തയ്യാറാക്കേണ്ടതുണ്ട് അതിൽ സുരക്ഷ സംബന്ധിച്ച മുന്നറിയിപ്പുകൾ എന്തൊക്കെ എങ്ങനെ ആശയവിനിമയം നടത്താം അടിയന്തര രക്ഷാമാർഗങ്ങള് രക്ഷാകവചങ്ങൾ പിന്നെ പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള കുട്ടികൾ സുരക്ഷ ഭിന്നശേഷിക്കാർ പോലെയുള്ള കുട്ടി അവർ അവരുടെ ശ്രദ്ധ പിന്നെ മാത്രമല്ല ഇത്തരം സമയത്ത് പിന്നെ രക്ഷിതാക്കളെ എങ്ങനെ കുട്ടികളെ ഏല്പിക്കും അപ്പോൾ പെട്ടെന്ന് ഇഷ്യൂ വന്നു അപ്പോൾ പിന്നെ ഒരു ആലോചിച്ച കാര്യമല്ല അത് ആദ്യമേ ഓരോ വർഷം ഒരു പ്ലാന് കറക്റ്റ് തയ്യാറാക്കി റെഡിയാക്കി വെക്കേണ്ടതുണ്ട് പിന്നെ ഈ മൊത്തത്തിൽ ഒരു ഒറ്റക്ക് ഒരു സ്കൂൾ എല്ലാ നിലക്കും സേഫ് ആക്കാൻ പറ്റണമെന്നില്ല അതിനൊരു നാല് ഘട്ടം അഞ്ച് ഘട്ടമായിട്ട് പിന്നെ കാര്യങ്ങൾ പറയുന്നത് ഒന്ന് ഒരു ഹ്രസ്വകാല പ്രവർത്തനം ഷോർട്ട് ഷോർട്ട് ആയി ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ ലോങ് ആയി ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ ഈ പരിശീലന പരിപാടികളുടെ രൂപരേഖ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പിന്നെ മോക്ക് ഡ്രില്ല് പിന്നെ ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് വിശദമായി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് പക്ഷേ ഇതിനു പുറമെ പിന്നെ എന്താ വെച്ചാൽ അശ്രദ്ധമായി പോകുന്ന പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ സ്കൂളിലെ ബോർഡ് ബോർഡ് റച്ച് വെച്ച് ആണി അത് സേഫാണെന്ന് നോക്കണല്ലോ അതെ അതെ ഷെൽഫ് അല്ലെങ്കിൽ സീലിംഗ് ഫാന് അപ്പൊ ഇത്തരം കാര്യങ്ങൾ വരെ നോക്കണം വളരെ വിശദമായി പറയുന്നുണ്ട് ഈ റാമ്പ് ഉണ്ടാവും അല്ലെങ്കിൽ ഇടപഴകളുണ്ടാവും ഒരുപക്ഷെ അവിടെ ഒക്കെ ഈ പൊട്ടിയ ബെഞ്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും ഒരു അപകടം ഒരു സമയം ഓടുമ്പോൾ പിന്നെ വീണ്ടും അപകടം വരും വരുമ്പോൾ തടഞ്ഞ് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഏത് സമയത്തും നമ്മൾ ക്ലിയർ ക്ലിയറാക്കി വെക്കേണ്ടി കുട്ടികളെ കളിസ്ഥലം മാത്രമല്ല സ്കൂളിൽ മരങ്ങൾ ഒരു മരങ്ങൾ നല്ല തന്നെയാണ് പക്ഷേ ഈ മരങ്ങൾ ഈ പോകുന്ന വഴികളൊക്കെ വെക്കുമ്പോൾ എന്തെയ്യും പെട്ടെന്ന് ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് ഈ മരച്ചിലെ ഈ മരത്തിൽ മേൽ ഇടിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ നേരത്തെ പറഞ്ഞാൽ ഉപകാരശൂന്യമായ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതൊക്കെ പൊളിച്ച് നീക്കണം പിന്നെ വാഹനങ്ങളെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത് വാഹനാപകടങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ ഈ സ്കൂളിലേക്ക് ഈ വണ്ടികൾ ഒരുമിച്ച് വരുന്ന സമയത്ത് കുട്ടികളും വരും വണ്ടിയും വരും വാഹനങ്ങളും വരുന്നുണ്ടാവും ആ സമയത്ത് കുറച്ച് അധ്യാപകർ ചാർജ് മിക്ക സ്കൂളും ചെയ്യുന്നുണ്ട് ചാർജ് കൊടുത്ത് ആ ഒരു റോഡിൽ നിന്ന് പ്രവേശിക്കുമ്പോഴും ഗേറ്റിലൂടെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ സ്കൂൾ വിട്ടു പോകുന്ന സമയത്തും ചെയ്യണം പിന്നെ ഒന്ന് വിനോദയാത്രകളാണ് വിനോദയാത്രകൾ അപകടം ഒരുപാട് നമ്മൾ വാർത്തകൾ കാണുന്നതാണ് അതിനും കറക്റ്റ് ഡയറക്ഷൻ പറയുന്നുണ്ട് അതായത് ഗതാഗത വകുപ്പ് മാനദണ്ഡം പാലിക്കുന്ന വാഹനങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ പിന്നെ അതിൻ്റെ രേഖകൾ എന്ത് ചെയ്യണം സ്കൂൾ അധികൃതർ പരിശോധിച്ച് ഉറപ്പുവരുത്തണം പിന്നെ ഈ ലൈറ്റുകൾ ശബ്ദ സംവിധാനങ്ങളിൽ നിയമത്തിന് വിധേയമല്ലാത്ത അത്തരം കാര്യങ്ങൾ വണ്ടിയിൽ ഉപയോഗിക്കാൻ പാടില്ല രാത്രി പത്ത് മണിക്ക് ശേഷവും രാവിലെ അഞ്ച് മണിക്ക് മുമ്പ് യാത്ര പാടില്ല വിനോദയാത്രയ്ക്ക് മുമ്പ് എന്തു ചെയ്യാണ് രക്ഷിതാക്കളുടെ യോഗം വിളിച്ചു ചേർന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കണം ഒരു മൂന്ന് ദിവസം മാത്രം വർഷത്തിൽ മൂന്ന് ദിവസം മാത്രമേ ഇത്രയും യാത്രകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ പതിനഞ്ച് വിദ്യാർത്ഥികൾ അധ്യാപന നിലയിൽ എസ്കൗട്ടിംഗ് ആയിട്ട് സ്റ്റാഫ് സ്റ്റാഫുണ്ടാകും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മാനദണ്ഡത്തിലും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സർക്കുലറും എൽ എസ് ഡി സർക്കുലറൊക്കെ പറയുന്നുണ്ട് പിന്നെ സ്കൂളിൻ്റെ ഈ ബസ്സുകളുടെ പരിപാലനം ആ കാര്യങ്ങൾ കറക്റ്റ് നോക്കുന്നുണ്ടോയെന്നുള്ളൊരു മോണിറ്ററിങ് ആവശ്യമുണ്ട് ചിലപ്പോൾ എന്താ പലപ്പോഴും ഈ വാഹനത്തിലെ ഡ്രൈവർമാർ അശ്രദ്ധ ആയി പോകുന്നു കുട്ടികളിത് കാണാണ് അവർക്കൊരു ആരാണ് നമ്മളെ ബസ് മറ്റന്നെ പൊട്ടിച്ച് അപ്പോൾ അത് കറക്റ്റ് ആണെന്നുള്ള എന്തു ചെയ്യണം ഒരു അധ്യാപകന്മാരുടെ മോണിറ്ററിങ് വിഷയത്തിൽ നിർബന്ധമാണ് അത് മാത്രമല്ല പല വാഹനത്തിലും പിന്നെ ഈ അസിസ്റ്റന്റ് ഉണ്ടാവില്ല ഇപ്പോൾ ഡോറ് തുറക്കാൻ നടക്കാൻ കുട്ടികളെ നടക്കാൻ പല കുട്ടികളുടെ കൈ എന്ത് ചെയ്യുന്നുണ്ട് ഡോറിനടി വിട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടി അദ്ദേഹം എന്തു ചെയ്യണം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ മാസത്തിൽ ഒരു സമയം ഇത്തരം ബോധവൽക്കരണങ്ങൾ മാക്കി നീക്കി വെക്കണമെന്നുള്ളതാണ് നിർദ്ദേശത്തിൽ പറയുന്നത് മാത്രമല്ല പിന്നെ ഈ പല സ്കൂളുകളിലും മോഡി പിടിപ്പിക്കാൻ കുറേ ക്യാഷ് ചെലവഴിക്കും മോഡി ആവശ്യം തന്നെയാണ് പക്ഷേ അതിലുപരി ഇത്തരം സേഫ്റ്റി ആയ കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ള ഒരു കൂടി വെച്ചാൽ ഫണ്ട് നീക്കി വെക്കുന്ന സാഹചര്യം കൊണ്ടാണ് മാത്രമല്ല ഈ പുസ്തകത്തിലെ അവസാന അനുബന്ധമായി സ്കൂളിൻ്റെ ഒരു നിരന്ത ദുരന്ത നിവാരണ ആസൂത്രണ രേഖയുടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട് സ്കൂൾ സുരക്ഷ സംബന്ധിച്ച് പൂരിപ്പിക്കേണ്ട വാർഷിക പ്ലാന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന് പുറമേ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ എന്താ വെച്ചാൽ പിന്നെ ഈ ശൗചാലയങ്ങളെ വൃത്തിയെ കാര്യങ്ങൾ കുട്ടികൾക്ക് ഈ ആവശ്യ നിർമ്മാണം നടക്കാതെ വന്ന കുറേ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവാം മാത്രമല്ല അവിടുന്ന് വരുന്ന സമയത്ത് പിന്നെ കൈ നമുക്ക് ഇപ്പം എസ് എം എസ് ആണ് ഇപ്പം കഴിഞ്ഞ ഇതിന് വന്നു അതിനുള്ള സോപ്പ് സാനിറ്റൈസർ കാര്യങ്ങളുണ്ടല്ലോ അത്തരം കാര്യങ്ങളൊക്കെ സ്കൂളിൽ ഉണ്ടെങ്കിലാണ് കുട്ടികളെ ശുചിത്വം കാര്യങ്ങൾ കാരണം ഒരു വീട്ടിൽ നിന്ന് മാത്രമേ ചെയ്യുന്നതാണ് കാര്യമില്ല കാരണം അധിക സമയം ഒരു ഡേ ടൈം ചില സ്കൂളുകളാണ് അപ്പോൾ സ്കൂളുകളും ഇത്തരം സൗകര്യങ്ങളുണ്ട് എന്നുള്ളത് അധ്യാപകരും പിന്നെ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് പിന്നെ സ്കൂളുകൾ ഇഴ ജന്തുക്കൾ കയറുന്ന സാഹചര്യം ഉണ്ടാകും അത് തൊട്ടപ്പുറത്തെ പ്ലോട്ടിലുണ്ടാവും സ്കൂൾ കോമ്പൗണ്ട് ഇല്ലെങ്കിലും തൊട്ടപ്പുറത്തുള്ള ഒരു മറ്റുള്ള പ്ലോട്ടിലാണെങ്കിൽ ആ വിവരം എന്ത് ചെയ്യണം പഞ്ചായത്തിലെ തദ്ദേ അറിയിച്ചിട്ട് ഒരു ക്ലിയറൻസ് ആ വിഷയത്തിൽ നൽകണം അതോടെ തന്നെ സ്കൂളിൻ്റെ പരിസരത്തുള്ള കടകളിലുള്ള പിന്നെ നിരോധിത ഉൽപ്പന്നങ്ങളുടെ ലഹരി ഉൽപ്പന്നങ്ങളുടെ ഇതുണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മുടെ സർക്കുലറും കാര്യങ്ങളും വിശദമായി പറയുന്ന കാര്യമാണ് പിന്നെ ഒരു വാഹനത്തിൽ എത്ര കുട്ടികളെ കയറ്റാം അതും കറക്റ്റ് മാർഗരേഖയുണ്ട് ആ എണ്ണം തന്നെ കയറ്റാൻ പാടില്ല ബാക്കി കാരണം ഇവിടുന്ന് ആ സേഫ്റ്റി സ്റ്റാൻഡേർഡ് മൊത്തം നശിക്കപ്പെട്ടാലും പിന്നെ കുട്ടികൾക്ക് ഒരു സേഫ്റ്റി പോകുന്നുണ്ടാവില്ല പാലിക്കാറില്ല അതൊരു വിഷയം തന്നെയാണ് കാരണം ഇങ്ങനെ സുരക്ഷ മണി ക്ലാസ് എടുക്കുന്നു ഈ അധ്യാപകർ സ്കൂൾ ബുക്കിലും പറയുന്നു ഇന്നിട്ട് വാഹനത്തിൽ കയറുന്ന സമയത്ത് കുട്ടികളെ ലോഡ് ഇല്ല അപ്പോൾ ഈ ഇവിടുന്ന് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കാനുള്ളതല്ലേ എന്നുള്ള ചിന്ത വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ആ വിഷയത്തിൽ കൂടി അധ്യാപകരുടെ ജാഗ്രത ഉണ്ടാവും അപ്പം മാത്രമല്ല ഒരു ദിവസം ഒരു കുട്ടി സ്കൂൾക്ക് വൈകിയാണ് എത്തുന്നത് അല്ല സ്കൂളിലേക്ക് എത്തിയില്ല ഈ നമ്മുടെ സർക്കിളിൽ എന്ത് പറയുന്നുണ്ട് ആ കുട്ടിയുടെ രക്ഷിതാവിനെ അദ്ധ്യാപനം വിളിച്ച് വയ്ക്കണോ ഇന്ന് മോനെ കണ്ടില്ല ലീവ് അറിയിച്ചില്ലെങ്കിൽ ഇന്ന് മോനെ കണ്ടില്ലല്ലോ മോളെ കണ്ടില്ലല്ലോ അത് അധ്യാപകൻ ചെയ്യണമെന്നുള്ളത് അധ്യാപകരുടെ ഉത്തരവാദിത്തമായി നമുക്ക് സർക്കിളിൽ കാണാൻ സാഹചര്യമാണ് അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ ഈ മഴ തുടരുന്നൊരു സാഹചര്യമായതുകൊണ്ട് പിന്നെ ആരോഗ്യ ബന്ധപ്പെട്ടുള്ള കുറേ എലിപ്പനി പിന്നെ മഞ്ഞപ്പിത്തം എല്ലാം പകരാനുള്ള സാധ്യത കൂടുതലാണല്ലോ അപ്പോൾ ആ ഒരു ബോധവൽക്കരണം കുട്ടികളുണ്ടാകണം അതിനു വേണ്ട ഒരു സാധന സാമഗ്രികളും സംവിധാനങ്ങളും സ്കൂളുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഒരു തലമുറ നമ്മുടെ നാട് പാഠത്തിൻ്റെ അപ്പുറത്തേക്കുള്ള വലിയ പാഠം നല്ലൊരു റോളാണ് അധ്യാപകർക്കുള്ളത് മിക്കവാറും അധ്യാപകർ ചെയ്യുന്നുമുണ്ട് എന്നാൽ ചില ഭാഗങ്ങളിൽ അശ്രദ്ധ വരുന്നുണ്ട് അപ്പോൾ അത് മൊത്തത്തിലായി അധ്യാപകന്മാർ ഒന്ന് ഒന്ന് ക്രിയാത്മകമായി പ്രവർത്തിച്ചാൽ കുറേ സമൂഹത്തിനും സൊസൈറ്റിക്കും നാളെയൊരു തലമുറ ഒരു പൗരന്മാരെ വാർത്തെടുക്കുന്നതിൽ നല്ലൊരു പങ്ക് വഹിക്കാൻ പറ്റുമെന്നാണ് ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ സൂചിപ്പിക്കുന്നത് ഒറ്റ കാര്യം കൂടി ഇതിൽ സി ബി എസ്ഇ സ്കൂളുകളും അങ്ങനെ അന്തരമൊന്നുമില്ലല്ലോ എല്ലാ സ്കൂളുകളും മദ്രസുകളും ബാക്കി ഈ ദുരന്ത നിവാരണ മാർഗം നമ്മുടെ ഓറഞ്ച് ബുക്ക് എല്ലാവരും ഫോളോ ചെയ്യേണ്ടതാണ് നേരത്തെ പറഞ്ഞാൽ ഞാൻ വായിച്ച ആ ബുക്ക് ഉണ്ടല്ലോ അതും എല്ലാ സ്കൂളുകളും ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മൾ പിസ് റേഡിയോ ജനക്ഷേമം ഇന്നത്തെ പരിപാടിയിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചായിരുന്നു ഡോക്ടർ അബ്ദുൽ ഖാലിഖ് സാർ നമ്മുടെ കൂടെ സംസാരിച്ചത് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് സാറിന് ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ് എല്ലാ ശ്രോതാക്കൾക്കും പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ ജനക്ഷേമ പരിപാടിയിൽ ഇനിയും നമുക്ക് വ്യത്യസ്തമായ പ്രോഗ്രാമുകളിലൂടെ കടന്നു പോകാം ഇൻഷാല് അസ്സാം വാലൈക്കും വരഹമുല്ലാ വർക്കാത്തു